മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി വി അൻവർ MLA വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. പോലീസുകാർക്കിടയിലെ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് പി വി അൻവർ MLA പറഞ്ഞിരിക്കുന്നത്. വിശ്വസ്തർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. തെറ്റിദ്ധാരണ മാറുമ്പോൾ തന്നോടുള്ള നിലപാട് മാറും എന്നും പി വി അൻവർ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, മുഖ്യമന്ത്രിക്ക് കൃത്യമായ മറുപടിയുമായാണ് ഇപ്പോൾ പി വി അൻവർ വീണ്ടും എത്തിയിരിക്കുന്നത്. പറഞ്ഞതിലൊക്കെ ഉറച്ചു നിൽക്കുന്നു, പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? രാവിലെ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ തന്റെ പത്രസമ്മേളനം തുടങ്ങിയത്. പ്രധാനമായും പാർട്ടി ഫോറങ്ങളിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ അവിടെ അറിയിക്കാതെ താൻ നേരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. പലപ്പോഴും പാർട്ടി ഫോറങ്ങളിലും മുഖ്യമന്ത്രിയും അറിയിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിൽ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പുറം ലോകം കാണാതെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് MR രവികുമാറിനും SPക്കുമെതിരെയുള്ള SP സുജിത്രാജിനുമെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ വലിയ തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. താൻ ആ ശബ്ദരേഖ പുറത്തുവിട്ടത് തെറ്റായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് SP സുജിത്തിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഏതൊക്കെ കാര്യങ്ങൾ കുറ്റപ്പെടുത്തിയോ അതെല്ലാം തെറ്റു തന്നെയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം തുടങ്ങിയതെങ്കിലും പിന്നീട് MR രവികുമാറിനും P ശശിക്കുമെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം മുഖ്യമന്ത്രി നേരത്തെ കോട്ടയത്തെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ചില പുഴുക്കുത്തുകൾ പോലീസിലുണ്ട് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ആ പുഴുക്കുത്തുകൾക്കെതിരെയാണ് തന്റെ നീക്കം. അല്ലാതെ മാന്യമായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരെയല്ല, മാന്യമായി പ്രവർത്തിക്കുന്ന പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല തുടങ്ങിയ വാക്കുകളൊക്കെ അദ്ദേഹം പ്രയോഗിച്ചിരുന്നെങ്കിലും പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് MR രവികുമാറിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള അഴിമതി ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു കെട്ടിടം വാങ്ങി ഒരു ഫ്ളാറ്റ് വാങ്ങി വിറ്റതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം, സ്വർണ്ണ കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധം, ഇങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ MR രവികുമാറിനെതിരെ വീണ്ടും അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമെങ്കിൽ തൊട്ടു പിന്നാലെ പി ശശിക്കെതിരെയും വലിയ തരത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു. പി ശശി സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളിൽ നിന്നും പൈസ കൈപ്പറ്റുന്ന ആളാണെന്നായിരുന്നു ആരോപണം. ഇത്തരത്തിൽ പല ആളുകൾ ഈ പാർട്ടിക്കകത്തോ ഉണ്ട്, അവരെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യം. അതിനുവേണ്ടി താൻ എന്ത് സംഭവിച്ചാലും പ്രവർത്തിക്കും, പാർട്ടിക്ക് വേണ്ട എന്ന് തന്നെ പറഞ്ഞ് പുറത്താക്കിയാൽ മാത്രമേ താൻ പാർട്ടി വിട്ട് പുറത്തു പോവുകയുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും എന്ന് വ്യക്തമാക്കി. മാത്രവുമല്ല ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം നീണ്ടിരുന്ന അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും MR രവികുമാറിനും പി ശശിക്കുമെതിരെയുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. കണ്ണൂരിലെ ചില പാർട്ടി നേതാക്കളുടെ വീടുകളിൽ നിന്നും അവരുടെ കുടുംബ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ പി ശശിക്കെതിരെയുള്ള വലിയ ആരോപണങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ആരോപണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് തന്റെ ഫോണിലുണ്ട് എന്ന് ഫോൺ ഉയർത്തിക്കാട്ടി അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറയുകയുണ്ടായി. ഇനിയും അദ്ദേഹം ഇത്തരത്തിൽ ആരോപണങ്ങൾ തുടരുക തന്നെ ചെയ്യും, ഈ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ചില ആളുകൾ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, ആ തെറ്റിദ്ധാരണ മാറുമ്പോഴേക്കും തന്റെ നിലപാടുകൾ ശരിയാണെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കേണ്ടി വരും. എന്നാൽ മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ തിരുത്താൻ താൻ തയ്യാറല്ല, സ്വയം മനസ്സിലാക്കിയതിനു ശേഷം സ്വന്തം തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടട്ടെ, അതിനുള്ള സമയമുണ്ട് എന്നൊക്കെ തരത്തിലായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും വീണ്ടും പി ശശി, അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഒപ്പം ADGP MR രവികുമാറിനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് പി വി അൻവർ MLA ഉന്നയിച്ചത്. വ്യക്തമാണ്, പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പി വി അൻവർ MLA വീണ്ടും പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള വിശ്വസ്തരും മുഖ്യമന്ത്രിയെ ചതിക്കുന്നു എന്നുള്ള തരത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. തെറ്റിദ്ധാരണ മാറുമ്പോൾ തന്നോടുള്ള നിലപാട് മാറുമെന്നും അദ്ദേഹം പറയുന്നു. സത്യങ്ങൾ മുഴുവൻ മറച്ചുവെച്ച് പോലീസിന്റെ ആത്മവീര്യം നശിപ്പിക്കലാണ് ഞാൻ ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് പി വി അൻവർ പറയുന്നത്. സ്വർണ്ണക്കടത്തിലെ പ്രതികളെ മഹത്വൽക്കരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഫോൺ ചോർത്തിയത് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനെന്നും പി വി അൻവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പി ശശിക്കെതിരെയും പി വി അൻവർ ആഞ്ഞടിക്കുന്നുണ്ട്. പി ശശി മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായിരുന്നു. എന്നാൽ അതിനെ തള്ളിക്കൊണ്ടാണ് പി വി അൻവർ ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. പി ശശി കള്ളക്കടത്ത് സംഘത്തിലെ കണ്ണിയെന്നും പങ്കുപറ്റുന്നു എന്നും പി വി അൻവർ പറയുകയുണ്ടായി.